കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശബരിമലയിൽ അനുഭവപ്പെടുന്നത് വലിയ തിരക്കാണ്. ശബരിമലയിൽ ദർശനം നടത്താൻ യാത്ര തിരിക്കുന്ന ഭക്തന് പമ്പ മുതൽ ക്യൂ നിൽക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. മണിക്കൂറുകളോളം കാത്തുനിന്ന ശേഷം മാത്രമാണ് 18-ാം പടി കയറി ഭക്തർക്ക് ദർശനം നടത്താൻ സാധിക്കുന്നത്. ഓരോ ഭക്തനും അയ്യപ്പനെ ഒന്ന് കാണാൻ സന്നിധാനത്തെത്തുമ്പോൾ അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് പോലീസിന്റെ വിളയാട്ടമാണ് 18-ാം പടിയിൽ നടക്കുന്നത്. ശബരിമല തീർത്ഥാടകരെ 18-ാം പടിയിൽ നിന്ന് വലിച്ചെറിയുകയാണ് 18-ാം പടിയിൽ ഡ്യൂട്ടിയിലുള്ള പോലീസ് സംഘം. പിടിവലിയിൽ 100 കണക്കിന് ഭക്തർക്കാണ് പരിക്കേറ്റത്. മണിക്കൂറുകൾ കാത്തുനിന്ന് ശബരീശ ദർശനത്തിനെത്തുന്നവർക്ക് നേരെയാണ് സോപാനത്ത് പോലീസിന്റെ ഇത്തരത്തിലുള്ള 4-ാം കിട പരിപാടി കാണിക്കുന്നത്. സന്നിധാനത്ത് ഇക്കഴിഞ്ഞ ദിവസം ചുമതലയേറ്റ പോലീസിന്റെ 3-ാം ബാച്ച് സംഘത്തിന്റെ നിർദ്ദയവും മൃഗീയവുമായ പരാക്രമണമാണ് ഈ കാണിച്ചു കൂട്ടുന്നത് മുഴുവനും. പ്രായാധിക്യമുള്ള അയ്യപ്പന്മാരോട് പോലും ഒരു മയവും കാണിക്കാതെ പൂർണ്ണ ശക്തിയും എടുത്താണ് പോലീസുകാർ കയ്യാങ്കളി കാണിക്കുന്നത്. ഇതര സംസ്ഥാന തീർത്ഥാടകർക്ക് നേരെയാണ് ഇവരുടെ ബലപ്രയോഗങ്ങൾ ഏറെയുമെന്നതാണ് ഇതിലെ വിചിത്രം. പടികൾ കയറുന്നതിനിടെ തീർത്ഥാടകന്റെ പുറത്ത് ശക്തിയായി വേഗം വേഗം എന്ന് പറഞ്ഞ് അലറി അടിക്കുകയാണ്. അതുപോലെ 18-ാം പടിക്ക് മുകളിൽ നിൽക്കുന്ന SI അടക്കമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചു തള്ളുന്നത് മൂലം കുട്ടികൾ അടക്കമുള്ളവർ കൊടിമര ചുവട്ടിലേക്ക് നിലതെറ്റി വീഴുന്നു. കാക്കിക്കുള്ളിലെ ഭ്രാന്തന്മാർ പുറത്തുവരുന്ന രംഗങ്ങളാണ് ശബരിമലയിൽ ഇപ്പോൾ അരങ്ങേറുന്നത്. താനൊക്കെ ഈ വയസ്സിൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഇങ്ങോട്ട് എഴുന്നള്ളുന്നത് എന്തിനാ എന്ന മട്ടിലും ഭാവത്തിലുമാണ് യാതൊരു മര്യാദയുമില്ലാത്ത ഇപ്പോഴത്തെ പോലീസ് സംഘത്തിന്റെ പെരുമാറ്റം. നീണ്ട മണിക്കൂറുകൾ ക്യൂവിൽപ്പെട്ട് ഇത്രയും ബുദ്ധിമുട്ടും അടിയും തൊഴിയും ശകാരവും കൊണ്ട് പടികയറി അവശരായി എത്തുന്ന തീർത്ഥാടകർക്ക് ഒരു നിമിഷം പോലും ശ്രീകോവിലിന് മുന്നിൽ ദർശനത്തിന് അനുവദിക്കാതെ തിരുനടയുടെ മുന്നിൽ നിന്നും അരക്കെട്ടിലും ഇരുമുടിയിലും പിടിച്ച് ബലമായി തള്ളി വലിച്ചു നീക്കുന്നുവെന്നതും ഏറെ വേദനാജനകമായ കാര്യമാണ്. ഇത്രയും മര്യാദ കെട്ട രീതിയിൽ പോലീസ് പെരുമാറുന്നത് മാറിയേ പറ്റൂ. അതിനുള്ള നടപടി സർക്കാർ ഉടനെ തന്നെ എടുത്തേ മതിയാകൂ. എന്തായാലും ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി ശബരിമല തീർത്ഥാടനം.